മൂന്നാം ലോക്സഭാ സീറ്റ് എന്ന ലീഗിൻ്റെ ആവശ്യം തൽക്കാലം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുമ്പോൾ, ശരി, എല്ലാ തവണത്തെയും പോലെ ഞങ്ങളത് സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പൊടിയും തട്ടിപ്പോകാൻ ഇപ്പോൾ ലീഗ് നേതാക്കൾ തയ്യാറല്ല. അതുകൊണ്ടാണ് വിദേശത്തുള്ള അവരുടെ നേതാക്കളൊക്കെ കൂടി എത്തിയതിന് ശേഷം ഒരുമിച്ച് ഞങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്തതിന് ശേഷം പുതിയ നിലപാട് പറയാം, 14-ാം തീയതി നമുക്ക് അക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാമെന്ന് ലീഗ് പറഞ്ഞത്. കാരണം ബാക്കിയുള്ള ഘടകകക്ഷികളുമായൊക്കെ ചർച്ച പൂർത്തിയാക്കി, ലീഗുമായുള്ള 2-ാം വട്ട ചർച്ചയും പൂർത്തിയാക്കി, സീറ്റ് വിഭജനത്തിലെ അന്തിമ തീരുമാനം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കാമെന്നിരുന്ന കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. ലീഗ് നേതൃത്വം പറയുന്നത് ഞങ്ങൾക്ക് പാർട്ടിയിൽ അത് ഗൗരവത്തോടെ ചർച്ച ചെയ്യണം, 3-ാം സീറ്റ് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെച്ച ഉപാധിയെങ്കിലും അംഗീകരിക്കണം, അത് രാജ്യസഭാ സീറ്റാണ്. അടുത്ത തവണ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റുകളിൽ ഒന്ന് UDFന് ജയിക്കാം, അത് ഞങ്ങൾക്ക് തരണമെന്നുള്ള നിലപാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭയിലായാലും ലോക്സഭയിലായാലും തങ്ങളുടെ അംഗങ്ങൾ കൂടുതലായി ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിന് കിട്ടുന്ന അവസരമൊന്നും പാഴാക്കരുത് എന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും കണക്ക് കൂട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലുമൊക്കെ ഭരണം പോയ സ്ഥിതിക്ക് അവിടെ നിന്നുള്ള കോൺഗ്രസ് MPമാരുടെ കാലാവധി കഴിയുമ്പോൾ കോൺഗ്രസ് രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം കുറയും, അത് BJPക്ക് നേട്ടമായി മാറും. അപ്പോൾ പരമാവധി കോൺഗ്രസിൻ്റേതായി കിട്ടാവുന്നവരെ ജയിപ്പിച്ചു കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ നിൽക്കുന്നതിനിടയിലാണ് ഈ 3-ാം സീറ്റ് ലീഗ് ചോദിക്കുന്നതും 3-ാം സീറ്റ് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് തരണം എന്നാവശ്യപ്പെടുന്നത്. അത് കോൺഗ്രസിനെ വല്ലാതെ ധർമ്മസങ്കടത്തിലാക്കിയിട്ടുണ്ട്. ലീഗ് മുൻകാലങ്ങളിലൊക്കെ സ്വീകരിച്ചിട്ടുള്ള സൗമ്യമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ വിടുകയാണ്. കടുംപിടുത്തത്തിലേക്ക് തന്നെ പോവുക എന്നുള്ളത്. ആ കടുംപിടുത്തം എന്നുള്ള നിലപാടിന് പിന്നിൽ മറ്റു ചിലത് കൂടിയുണ്ട്. നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലായി ചർച്ച ചെയ്തിട്ടുള്ള ലീഗിൻ്റെ ഇടതു പ്രവേശം, ആ സാധ്യതകൾ അവിടെ അടഞ്ഞിട്ടില്ല. ഒരിക്കൽ കൂടി പരാജയപ്പെടുന്ന ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കാൻ ഞങ്ങൾക്കാകില്ല എന്നുള്ള തിരിച്ചറിവ് ലീഗ് നേതൃത്വത്തിനുണ്ട്. ആ ലീഗ് നേതൃത്വം ആ നിലപാടിൽ ഉറച്ചു നിന്നാൽ 3-ാം സീറ്റ് അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് എന്നുള്ള വാദത്തിൽ അവർ പിടിച്ചു നിന്നാൽ സ്വാഭാവികമായി കോൺഗ്രസ് നേതൃത്വത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ വിട്ടുവീഴ്ചകൾക്ക് കോൺഗ്രസ് നേതൃത്വം തയ്യാറാകാത്ത ഒരു സാഹചര്യം വന്നാൽ ഇപ്പോഴിങ്ങനെ പൊയ്ക്കോട്ടെ, അത് കഴിഞ്ഞാൽ ഞങ്ങൾ തീരുമാനമെടുത്തുകൊള്ളാം എന്ന മാനസികാവസ്ഥയിലേക്ക് ലീഗ് നേതൃത്വത്തിന് എത്തേണ്ടി വരും. ലീഗ് നേതൃത്വത്തിലെ ഒരുപാട് പേർക്ക് അത്തരത്തിലുണ്ട്. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ എന്തിന് ഇവരോടൊപ്പം നിൽക്കണം, ജയിക്കാനുള്ള ശേഷി ഇല്ലാതായി പോയ ഒരു കൂട്ടത്തോടൊപ്പം നിൽക്കണമെന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഇപ്പോൾ MK മുനീറിനെ പോലെയുള്ള ഒരു വിഭാഗം ആളുകൾ ലീഗ് നേതൃത്വത്തിനിടയിൽ ഉയർത്തുന്ന ആ പ്രതിരോധം കൊണ്ട് മാത്രമാണ് ഈ ഐക്യമുന്നണിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ ലീഗ് തയ്യാറാകാതിരിക്കുന്നത് എന്നതാണ് പച്ചയായ യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ 3-ാം സീറ്റ് അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് എന്ന വിഷയത്തിൽ ലീഗ് നേതൃത്വം പിടിക്കുന്ന കടുംപിടുത്തം, ആ പ്രതിരോധമൊക്കെ തകർന്നു പോകുന്ന തരത്തിൽ UDFനുള്ളിൽ ഒരു ഭിന്നത രൂപപ്പെടുന്നതിന് കാരണമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒന്നുകിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യണം, അല്ലെങ്കിൽ ലീഗ് പിണങ്ങി തന്നെ നിൽക്കും.